ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാമറ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, Insta360. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നതിനായിട്ട് എക്സ്ട്രാ മൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വീഡിയോ എടുക്കാൻ മൗണ്ടിൻ്റെ ആവശ്യമില്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൈ പിടിക്കാനായിട്ട് എക്സ്ട്രാ ഒരു മൗണ്ട് ഒന്നും വരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ക്യാമറ മാത്രമാണ് വരുന്നത്. ഇതിന് താഴെയായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇത്രയാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു സംഭവം വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം പ്രയാസമാണ്. ഇങ്ങനെ ഈ ഒരു എഡ്ജി പിടിച്ച് വീഡിയോ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ കൈ പിടിച്ച് വീഡിയോ എടുക്കുക. ഇപ്പോൾ ട്രാവലിന്, അപ്പം ട്രിപ്പ് പോകുന്ന സാഹചര്യത്തിൽ ഈ സെൽഫി സ്റ്റിക്ക് ഒന്നും വെച്ച് വീഡിയോസ് എടുക്കാൻ സാധ്യമല്ല. സാധിക്കും, പക്ഷെ ഒരാൾ വണ്ടി ഓടിക്കുന്ന സാഹചര്യത്തിൽ വീഡിയോ എടുക്കണമെങ്കിൽ അത് പറ്റത്തില്ല. പൊതുവേ നമ്മൾ ഗോപ്രോ ഒക്കെ ഹെൽമെറ്റിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് മൗണ്ട് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കുന്നതല്ല കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നൊരു ഹെൽമെറ്റ് മൗണ്ട് വന്നിട്ടുണ്ട്. അത് മുകളിലായിട്ടല്ല മൗണ്ട് ചെയ്യുന്നത്, ഹെൽമെറ്റിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് മൗണ്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സാധനത്തെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആക്ഷൻ ക്യാമറ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെലിസിൻ എന്ന ബ്രാൻഡിൻ്റെ മൗത്ത് മൗണ്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 30 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. അതുകൊണ്ട് തന്നെ സൈസ് എന്ന് പറയുമ്പം 93 mm x 93 mm x 21 mm ആ ഒരു സൈസാണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്. അപ്പം ഇതിനകത്ത് നമുക്ക് വെയിറ്റ് ഏകദേശം 500 ഗ്രാം വരെയാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അതായത് ക്യാമറ അത്യാവശ്യം വരുന്ന ആക്ഷൻ ക്യാമറാസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഈ ഹെൽമെറ്റിൽ നമുക്കിത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് മൊത്തം ഒരു ക്ലിപ്പിങ്ങിൻ്റെ പരിപാടിയാണ് വരുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ള ആ ഒരു ഐറ്റം. ഇത് എങ്ങനെയാണ് ഹെൽമെറ്റ് നമുക്ക് മൗണ്ട് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഇതാണ്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടോ, ഈ ഒരു അറ്റത്ത് വരുന്ന ഇതാണ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. ഈ സംഭവം ഇതിലേ കൂടെ കയറ്റി ലോക്ക് ചെയ്യാണ്. ഈ ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് ആവുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അത് ലോക്കാവും. പിന്നെ അത് ഇളകത്തില്ല, നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇത് നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് ക്യാമറ വെച്ച് നമുക്ക് ഒരു കട്ടർ റോഡിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ക്യാമറയ്ക്ക് എന്തെങ്കിലും ഷെയ്ക്കൊക്കെ വരുന്നുണ്ടോ, ഇതെങ്ങനെ ലൂസ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഹെൽമെറ്റിൽ എങ്ങനെ മൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെയാണ് ലോക്കിംഗ് സിസ്റ്റം. ഇത് ജസ്റ്റ് നമ്മളെ സ്യൂട്ടബിളായിട്ട് ആ ഹെൽമെറ്റിൻ്റെ ഒരു പോർഷനിലോട്ട് വെച്ച ശേഷം ക്ലിപ്പ് ചെയ്യാണ് വേണ്ടത്. ഇതിൻ്റെ അടിയിലത്തെ ഈ രണ്ട് ഇത് ഈക്വലായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു ക്യാമറ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന പൊസിഷൻ നോക്കി നമ്മൾ കണക്ട് ചെയ്യണം ആദ്യമേ. ശേഷം ഇത് അകത്തോട്ട് കൊടുത്തിട്ട് അകത്ത് രണ്ട് ക്ലിപ്പിംഗ് ചെയ്താൽ മാത്രം മതി. നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ഇത് ക്ലിപ്പ് ചെയ്യാൻ. ഒരു ക്ലിപ്പിങ് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ക്ലിപ്പ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്, ഒരെണ്ണം ഈ ഒരു ക്ലിപ്പിലും മറ്റേത് അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇതിനകത്തുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേതുണ്ട് ഈ കിടക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇച്ചിരി കൂടെ സേഫ്റ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എൻഡ് ഇതിനുള്ളിലേക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഉള്ളിലേക്ക് കടത്തി വിടാം. അതാകുമ്പം രണ്ടാമതൊരു ചുമ്മാ നമ്മളൊരു കെട്ടുന്നതിൻ്റെ ഒരു പ്രതിവിധി ഉണ്ടാവും. അപ്പോൾ ഇച്ചിരി കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഐറ്റം ലൂസായി പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് വരുമ്പം ഇവിടെയൊക്കെ നമുക്ക് ഈ ക്യാമറ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ ഒരു മൗണ്ട് കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു മൗണ്ട്, അതായത് ബാക്ക് വശം ഇങ്ങനെ വരുന്നത്, ഇത് ക്ലിപ്പിംഗ് ആണ്. ഇത്തരം ഒരു മൗണ്ട് കൂടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ബാക്ക് സൈഡിൽ പ്രസ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ കിട്ടാൽ മതി. ഈ ഒരു ബാക്ക് സൈഡിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഫ്രണ്ട്, ആ ഫ്രണ്ട് പോർഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ കിട്ടാൽ മതി. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ ലോക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഊരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി, ഊരി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
ക്യാമറയുടെ ഈ താഴത്തെ കേസിൻ്റെ താഴത്ത് വരുന്ന ഈ ഒരു മൗണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം, ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തണം. അതിന് ശേഷം ഈ ഒരു ത്രെഡിങ് വെച്ച് മുറുക്കുക, ടൈറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിത് ഏതൊരു റോഡിലും എങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതായിരിക്കും. Okay.